ബഹുമാനപ്പെട്ട ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനും ഇത്തരം വിഷയങ്ങളിൽ ഒരു മാതൃക പുരുഷനായി പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ എം പി ബഷീർ സാഹിബ്, ഇവിടെ സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ്, ഈ വേദിയുടെ അധ്യക്ഷൻ സൈനുദ്ദീൻ, ഇവിടെ സ്വാഗതം ഭാഷണം നടത്തിയ മുജീബ്, പഞ്ചായത്ത് പ്രസിഡൻറ്റ് മുംതാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അസ്ലം മാസ്റ്റ്, പിന്നെ ഇവിടെ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഭിന്നശേഷി അംഗങ്ങൾക്ക് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നുമൊക്കെ ഗവൺമെൻറ് മേഖലകളിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിത്തരാനുണ്ടോ അതിന് വേണ്ടി ശബ്ദമുയർത്തുകയും ഈ ഭിന്നശേഷി അംഗങ്ങളുടെ പുരോഗതിക്കും ഉന്നതിക്കും വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുശക്തമായ സംഘടനയാണ് പരിവാർ എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന പരിവാർ ചീക്കോട് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളെ അഭിനന്ദിക്കുകയാണ്. നമ്മൾക്ക് നേടിയെടുക്കാൻ ഒരുപാട് ആവശ്യങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരുപാട് അവകാശങ്ങളുമുണ്ട്. അതൊക്കെ നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാരുടെ മുന്നിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടൊക്കെ കഴിവിൻ്റെ പരമാവധി നമ്മളെ സഹായിക്കാൻ അവരൊക്കെ സദാസമയവും തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗവൺമെൻറ്റിൻ്റെയൊക്കെ ചില നിയമ സാങ്കേതികത്വങ്ങളിൽ കുടുങ്ങി ഈ ആളുകൾക്ക് ലഭ്യമാകേണ്ട ആവശ്യങ്ങൾ ഇല്ലാതാകുന്ന സാങ്കേതികത്വം നീക്കിക്കൊണ്ട് നിയമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഈ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാനും അവർക്ക് താങ്ങും തണലുമാകാനുമുള്ള നിയമനിർമ്മാണങ്ങൾ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തിൻ്റെ ശ്രമത്തോടുകൂടി ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമാലുക്കളായി സന്തോഷപൂർവം നേരിടുക എന്നുള്ളതാണ് നമുക്ക് അഭികാമ്യമായ കാര്യം. ഓരോ ആളുകൾക്കും ഇവിടെ പടച്ച തമ്പുരാൻ സർവശക്തനായ റബ്ബ് ജീവിക്കാൻ ആവശ്യമായ മേഖലകൾ നൽകിയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ലഭ്യമായ സുഖ സൗകര്യങ്ങൾ, ഇന്നാള് നമ്മൾ ഒമാനൂർ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ താഴെ തട്ടിലുള്ള ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞത്, നമ്മൾക്ക് ലഭ്യമായ ആയുഷിൽ നമുക്ക് സംതൃപ്തമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ഒരിക്കൽ പ്രവാചകൻ ഒരു അവസരത്തിൽ തൻ്റെ അനുചരന്മാരോട് പറയുകയുണ്ടായി, സ്വർഗലോകത്ത് ഈ എന്തെങ്കിലും അസുഖം ബാധിച്ച ആളുകളും ആരോഗ്യത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ച ആളുകളുമൊക്കെ നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ ഞാൻ മുഴു സമയം രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനാണെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന രൂപത്തിൽ സ്വർഗീയ ലോകത്ത് നമുക്ക് ഇവിടെ നിഷേധിക്കപ്പെട്ട പ്രയാസങ്ങൾക്ക്, ഇവിടെ നമ്മൾ സഹിച്ച പ്രയാസങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എല്ലാ മത ഇവിടെയുള്ള ഏറെക്കുറെ മുഴുവൻ ആളുകളും മതവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ജീവിതം, ശാശ്വതമായ ജീവിത ലോകത്ത് ആരോഗ്യമുള്ള ആളുകൾ പോലും കൊതിച്ചു പോകുന്ന ഒരു സായുജ്യത്തിലേക്ക് ഈ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവിടെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ലഭ്യമാകുമെന്നുള്ള സമാധാനപൂർവമായ ആഗ്രഹവും പ്രതീക്ഷയും, അതോടൊപ്പം ഈ ലോകത്ത് ക്ഷമയും നമ്മൾ കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇവിടെ നഷ്ടപ്പെട്ടത് മറ്റൊരു ലോകത്ത് നമുക്ക് ലഭ്യമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് പ്രവാചകൻ തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. എന്നതുപോലെ നമ്മളും, നമ്മൾക്ക് ഒരുപാട് കഴിവുകൾ, ലോകത്തിൽ നിന്ന് ഒരുപാട് ശക്തികൾ തെളിയിച്ച ഭിന്നശേഷിക്കാരുണ്ട്. നമ്മുടെ ഖത്തർ ഫുട്ബോൾ മേളയിൽ, ലോക ഫുട്ബോൾ മേളയിൽ പോലെ ലോകത്തിന് മാതൃകയായി, അതിൻ്റെ അംബാസിഡറായി നമ്മുടെ ഭിന്നശേഷിക്കാരനായ ഒരു സഹോദരനെയാണ് പ്രതിഷ്ഠിച്ചതെങ്കിൽ ലോകം ഇന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും നിങ്ങളെ ചേർത്ത് പിടിക്കും എന്ന് യാതൊരു സംശയവുമില്ല. ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ആ ടൂർ പ്രോഗ്രാം അടക്കം നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.